ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബുദ്ധമത തീർത്ഥാടന വികസനത്തിനായി ശ്രീലങ്കയ്ക്ക് 15 ദശലക്ഷം ഡോളറിന്റെ സഹായം നൽകുമെന്ന് ഇന്ത്യ. വിനോദസഞ്ചാരത്തിന് പ്രോത്സാഹനമേകാൻ ഡെസ്റ്റിനേഷൻ നോർത്ത് ഈസ്റ്റ് 2020 നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളത്തിൽ 7000 കടന്ന് പ്രതിദിന കോവിഡ് രോഗികൾ. തിരുവനന്തപുരത്ത് മാത്രം രോഗികൾ 1000 പിന്നിട്ടു. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 82.14%. ഐപിഎല്ലിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭയുടെ 75-ാം വാർഷിക സമ്മേളനത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപരിയായി ലോകത്തിന്റെ ക്ഷേമത്തിനാണ് രാജ്യം പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. 21-ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത വെല്ലുവിളികളെയാണ് ലോകം നേരിടുന്നത്. കോവിഡ് സാഹചര്യത്തെ നേരിടുന്നതിന് യു എൻ നടത്തുന്ന ശ്രമങ്ങളിൽ 130 കോടി ഇന്ത്യക്കാർക്കും വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇനിയും എത്രനാൾ യു എന്നിന്റെ നയരൂപീകരണ കൌൺസിലിൽ നിന്ന് ഇന്ത്യയെ അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി ചോദിച്ചു. വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഭാരതം ശാന്തിയും സമാധാനത്തിനുമായാണ് നിലകൊള്ളുന്നത്. മാനവരാശിയുടെ താൽപര്യത്തിനാണ് മുൻഗണന നൽകുന്നത്. ആത്മനിർഭർ ഭാരത് എന്ന ആശയം ആഗോള സമ്പദ്ഘടനയ്ക്ക് ഊർജ്ജം നൽകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 2025-ഓടെ ഇന്ത്യയെ പൂർണ്ണമായും ക്ഷയരോഗമുക്തമാക്കുകയാണ് ലക്ഷ്യം. യു എന്നിന്റെ സ്ഥാപക രാജ്യങ്ങളിലൊന്നാവാൻ സാധിച്ചതിൽ ഇന്ത്യയ്ക്ക് അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 130 കോടി ജനങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ആജ് സമയ കി മാംഗ് ഹൈ സംയുക്ത രാഷ്ട്ര കാ ഭാരത് മേ ജോ സമ്മാൻ ഹൈ ഭാരത് കെ 130 കറോഡ് സേ ജ്യാദാ ലോഗോ കാ ഇസ് വൈശ്വിക സംസ്ഥ പർ ജോ അടൂട് വിശ്വാസ് ഹൈ വോ आपको बहुत कम देशों में मिलेगा. लेकिन ये भी उतनी ही बड़ी सच्चाई है कि भारत के लोग संयुक्त राष्ट्र के रिफॉर्म को लेकर जो प्रोसेस चल रहा है उसके पूरा होने का बहुत लंबे समय से इंतजार कर रहे हैं. ശ്രീലങ്കയുമായുള്ള ബുദ്ധമത ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യ 15 ദശലക്ഷം ഡോളർ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെയും തമ്മിൽ നടന്ന ആദ്യ വെർച്വൽ ഉഭയകക്ഷി ചർച്ചയിലായിരുന്നു തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി സോഫിയ ഡാനിയൽ. ശ്രീലങ്കയ്ക്ക് നൽകിയ ഈ ധനസഹായം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അമിത് നരംഗ് പറഞ്ഞു. ഇന്ത്യ ശ്രീലങ്ക ബുദ്ധമത തീർത്ഥാടനം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഇരു നേതാക്കളും ഉച്ചകോടിയിൽ അറിയിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. വിശുദ്ധ നഗരമായ ഖുഷിനഗറിലേക്കുള്ള ആദ്യ വിമാനത്തിലെത്തുന്ന തീർത്ഥാടകരുടെ സംഘത്തിന് സന്ദർശനം സുഗമമാക്കുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകി. ബുദ്ധമത തീർത്ഥാടനത്തിൽ ഖുഷിനഗറിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ശേഷം അടുത്തിടെയാണ് ഈ വിമാനത്താവളത്തെ നാമകരണം ചെയ്തത്. ആയുർവേദം, യോഗ എന്നീ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിനും ഇരു രാജ്യങ്ങളും ധാരണയായി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പ്രാചീന സാംസ്കാരിക ബന്ധം കൂടുതൽ ആഴമുള്ളതാണെന്നും അവ പരിപോഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഇരു നേതാക്കളും ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിച്ച ജാഫ്ന സാംസ്കാരിക കേന്ദ്രത്തെക്കുറിച്ച് ശ്രീ മഹിന്ദ രജപക്സെ ഉച്ചകോടിയിൽ പരാമർശിച്ചു. സാംസ്കാരിക കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്ന് പറഞ്ഞ അദ്ദേഹം ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീലങ്ക ക്ഷണിച്ചു. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക വെല്ലുവിളിയും ഉച്ചകോടിയിൽ ചർച്ചാ വിഷയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ഡെസ്റ്റിനേഷൻ നോർത്ത് ഈസ്റ്റ് 2020 വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ എങ്ങനെ കൂടുതൽ ആകർഷകമാക്കാം എന്നതാണ് പരിപാടിയുടെ പ്രമേയം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായുള്ള മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 69-ാം പതിപ്പ് നാളെ. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാവിലെ 11 മണിക്ക് പരിപാടി പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനും പരിപാടി സംപ്രേക്ഷണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിൽ പരിഭാഷയും ഉണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ആദ്യമായി കോവിഡ് രോഗികളുടെ എണ്ണം 7000 കടന്നു. 7006 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 21 മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 68 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 177 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 6004 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 664 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 82.14%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 93,000 പേർ രോഗമുക്തരായി. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 48,19,000. നിലവിൽ 9,60,000 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. 59,00,000 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85,362 പേർക്ക് പുതിയതായി രോഗം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ രാജ്യത്തെ മരണനിരക്ക് 1.58%. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,28,00,000 പിന്നിട്ടു. മരണസംഖ്യ 10,00,000. 9,94,000 പേരാണ് ഇതുവരെ മരിച്ചത്. 2,41,00,000 പേർ രോഗമുക്തി നേടി. ഇതിഹാസ ഗായകന് വിട നൽകി സംഗീതലോകം. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ സംസ്കാരം ചെന്നൈയ്ക്കടുത്തുള്ള തിരുവള്ളൂർ ജില്ലയിലെ താമരൈപ്പാക്കത്തുള്ള അദ്ദേഹത്തിന്റെ ഫാം ഹൌസിൽ നടന്നു. തമിഴ്നാട് സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ പ്രിയ ഗായകന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്തയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കുടിവെള്ളത്തിനും ശുചിത്വ പരിപാലനത്തിനുമായി ബംഗ്ലാദേശിന് ലോകബാങ്ക് $200,00,000 വായ്പ നൽകും. ബംഗ്ലാദേശിലെ ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ച് 600,000 പേർക്ക് ശുദ്ധജലം ലഭ്യമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ ചൈനയെ ആശ്രയിക്കുന്ന നിലപാട് എന്നേക്കുമായി ഉപേക്ഷിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂപോർട്ട് വെർജീനിയയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡിന് ശേഷമുള്ള കാലത്തെ ചൈനയുമായുള്ള ബന്ധം മുൻപത്തെ പോലെ ആകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയിൽ ചൈനീസ് മാധ്യമ പ്രവർത്തകർക്ക് താമസിക്കാനുള്ള കാലാവധി 90 ദിവസമായി പരിമിതപ്പെടുത്താനൊരുങ്ങി അമേരിക്ക. നേരത്തെ ഇത് 240 ദിവസമായിരുന്നു. ആഭ്യന്തര സുരക്ഷാ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ ജപ്പാൻ സംയുക്ത നാവിക അഭ്യാസമായ ജിമെക്സിന്റെ 4ാം പതിപ്പിന് വടക്കൻ അറബിക്കടലിൽ തുടക്കമായി. ഇന്ത്യൻ നാവികസേനയും ജപ്പാന്റെ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സുമാണ് സംയുക്ത അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. കോവിഡ് 19 നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് സമ്പർക്കം കുറച്ച് 3 ദിവസങ്ങളിലായാണ് നാവികാഭ്യാസം നടത്തുന്നത്. CSIR സ്ഥാപക ദിനമായ ഇന്ന് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. രാജ്യത്തെ ഗവേഷണ രംഗത്ത് CSIR വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. കുടുംബാസൂത്രണ പദ്ധതി നടപ്പാക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചു. നവജാത ശിശുക്കളുടെയും അമ്മമാരുടെയും മരണനിരക്ക് കുറയ്ക്കാനും ചികിത്സാ സൌകര്യങ്ങൾ വികസിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് UP ആരോഗ്യമന്ത്രി ജയ്പ്രതാപ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ഗ്രാമനഗര പ്രദേശങ്ങളിൽ കുടുംബാസൂത്രണ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ലിക്വിഡ് മെഡിക്കൽ ഓക്സിജന്റെ നിർമ്മാണ വില 15.22 രൂപയാക്കി ദേശീയ ഔഷധ വില നിർണയ അതോറിറ്റി നിജപ്പെടുത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന മെഡിക്കൽ ഓക്സിജൻ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. രാജ്യത്ത് മെഡിക്കൽ ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുന്നതിന് വില നിയന്ത്രണം അനിവാര്യമാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. BJPയുടെ ദേശീയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. AP അബ്ദുള്ളക്കുട്ടിയടക്കം 12 പേരെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ടോം വടക്കനും രാജീവ് ചന്ദ്രശേഖറും ദേശീയ വക്താക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജയന്തി ദിനത്തിൽ ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ശൈശവവിവാഹത്തിനെതിരായ പോരാട്ടത്തിനും വിധവകളുടെ പുനർവിവാഹത്തിനും മുൻകൈയെടുത്ത ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ബഹുമുഖ പ്രതിഭയായിരുന്നെന്നും ശ്രീ നായിഡു ട്വിറ്ററിൽ കുറിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബുദ്ധമത തീർത്ഥാടന വികസനത്തിനായി ശ്രീലങ്കയ്ക്ക് $15,00,000 സഹായം നൽകുമെന്ന് ഇന്ത്യ. വിനോദസഞ്ചാരത്തിന് പ്രോത്സാഹനമേകാൻ ഡെസ്റ്റിനേഷൻ നോർത്ത് ഈസ്റ്റ് 2020 നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളത്തിൽ 7000 കടന്ന് പ്രതിദിന കോവിഡ് രോഗികൾ. തിരുവനന്തപുരത്ത് മാത്രം രോഗികൾ 1000 പിന്നിട്ടു. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 82.14%. IPLൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.